പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അപ്പച്ചനെയും അമ്മച്ചയും ഒക്കെ നമ്മുടെ യേശു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. അവൻ്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയെങ്കിലും കർത്താവിനോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ നാളെയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നു എങ്കിൽ, കർത്താവ് പറയുന്നു നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, കർത്താവായ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കണം, അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവേറും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ യേശു അത് പ്രവർത്തിക്കുവാൻ സർവ സന്നദ്ധനാണ്. അവൻ ജയാളിയായ ക്രിസ്തുവാണ്. ഒരിക്കൽ ഞാനും എൻ്റെ മകനും കൂടെ കൂടി ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വലിയൊരു ഗാർഡനുണ്ട്. ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നൊരു പട്ടി ഓടി വന്നു. ദൂരെ നിന്ന് ഈ പട്ടി വരുന്നത് കണ്ടപ്പോൾ, ഇവിടെ യു കെ ഇംഗ്ലണ്ടിലുള്ള പട്ടികളൊന്നും സാധാരണ കടിക്കത്തില്ല, നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ഇങ്ങനെ നക്കി ഉമ്മയൊക്കെ തന്നിട്ട് പോകുന്ന പോലത്തെ പട്ടികളാണ് ഇവിടുത്തെ. രസകരമാണ്. അപ്പോൾ ഈ പട്ടി ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്കിന് എൻ്റെ മോൻ അതിനടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ മോൻ അതിൻ്റെക്ക് ഓടിച്ചെന്നപ്പോൾ ഈ മോൻ അങ്ങോട്ട് ചെല്ലുന്ന കണ്ടപ്പോൾ ഈ പട്ടിക്ക് ഒരു സന്തോഷം. അതിങ്ങോട്ട് എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എൻ്റെ മകൻ പെട്ടെന്ന് പേടിച്ചു പോയി. പേടിച്ചു പോയിട്ട് പോയിട്ട് ഡാഡാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി കൈയും ഉയർത്തിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു. ഞാൻ പെട്ടെന്ന് ചാടി അവനെ കരങ്ങളിലെടുത്തു. എടുത്തിട്ട് എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ തോളത്തിരുത്തി. അവൻ്റെ രണ്ട് കാലുകൾ എൻ്റെ കൈക്കകത്ത് ഇരിക്കുക. അവൻ എൻ്റെ തോളത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വിളിച്ചു പറയുകയാണ്, എന്നോട് പറയുകയാണ്, ഡാഡാ യു ഗോ ഫോർവേഡ്, നീ മുൻപോട്ട് പോ, മുമ്പോട്ട് പോ. ഞാൻ ചോദിച്ചു എന്തിനാ യു ഗോ ഫോർവേഡ് എന്ന് പറയും. ഞാൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇങ്ങോട്ട് വന്ന പട്ടി പേടിച്ച് പുറകോട്ട് മാറാൻ തുടങ്ങി. ഞാൻ ഹു ഹു ഒന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇത് ഓടിപ്പോയി. ഇത് ഓടിപ്പോയപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയുകയാണ്, ഡാഡ ഐ ആം സോ ബ്രേവ്, ഡാഡ ഞാൻ ഭയങ്കര ധൈര്യമുള്ളവനാണ്, ഞാൻ ആ നായയെ അല്ലെങ്കിൽ ആ പട്ടി എന്ത് ചെയ്തു ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞു. സത്യത്തിൽ അവനെ കണ്ടിട്ടല്ല ആ പട്ടി ഓടിപ്പോയത്, എന്നെ കണ്ടിട്ട്. അല്ലേ, അവൻ എൻ്റെ ഷോൾഡറിന്റെ മണ്ണ ഇരുന്നിട്ട് ഷൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മോന്റെ വിചാരം അവന്റെ ധൈര്യവും അവന്റെ ശബ്ദവും അവനെയും കണ്ടിട്ട് ഓടിപ്പോയെന്നാണ് അവന്റെ വിചാരം. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ നായ ഓടിപ്പോയത് ഈ എന്നെ കണ്ടിട്ടായിരുന്നു. ഇതാണ് നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മെ കണ്ടിട്ടല്ല ഒരു സാത്താന്റെ ശക്തികളും ഓടിപ്പോകുന്നത്, പിന്നെ ആരെയാ, നമ്മുടെ ഉള്ള യേശുവിനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയുമ്പോൾ നമുക്ക് ബലമില്ല ശക്തിയില്ല എന്നല്ല. ക്രിസ്തു ഉണ്ട് എങ്കിൽ നീ ആരാണ്? നീ ജയാളിയാണ്. ക്രിസ്തു ഇല്ല എങ്കിൽ നീ ആരാണ്? നീ എംപ്റ്റി, നീ സീറോ ആണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ നീ ആയിരിക്കുമ്പോൾ നിന്റെ വാക്കിന് മുൻപിൽ അത്ഭുതങ്ങൾ നടക്കും, ചെങ്കടലകൾ പിൻവാങ്ങും, യോർദാൻ പിൻവാങ്ങും, ചെങ്കടലകൾ മുറിഞ്ഞു മാറും, രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും. അതിനൊരു നാമമേ ഉള്ളൂ, ആ നാമം യേശുവിൻ്റെ നാമമാണ്. നമ്മൾ ഒരിടത്തും പോയി പറയാറില്ല, ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു രോഗികൾ സൗഖ്യമാകട്ടെ എന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് നസറായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ രോഗികൾ അവിടെ സൗഖ്യമാകുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ സഭയിൽ 21 വർഷം തളർന്നു കടന്ന ഒരു വ്യക്തിയെ ആളുകൾ പൊക്കിക്കൊണ്ടുവന്നു. 21 വർഷം രണ്ടുപേരും തോളത്ത് കൈയിട്ട് എടുത്തുകൊണ്ട് വന്നു. പുള്ളിയെ കൊണ്ടിരുത്തി, ഇങ്ങനെ ഇങ്ങനെ കടക്കുക മേല. അപ്പോ അര മുതൽ താഴോട്ടും ഇല്ല. അപ്പൊ ആൾക്കാർ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനയുടെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഭയങ്കരമായി വന്നു. യേശു എന്നോട് പറഞ്ഞു, അവനോട് പോയി ചോദിക്ക്, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ മനസ്സുണ്ടോ ചോദിക്കാൻ പറഞ്ഞു. അവന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നു. ഞാൻ ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി ഹീൽഡ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ ആ വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് നടക്കാൻ മേലാന്ന് പറഞ്ഞു. ഐ കാൻ വോക്ക് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവന്റെ കൈയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അവന്റെ കൈയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന്റെ നരിയാണികൾ ഉറച്ചു. അവൻ സഭയ്ക്കകത്തൂടെ ചുറ്റും ഓടാൻ തുടങ്ങി. ഞാനും ആ വ്യക്തിയും കൂടെ സഭയ്ക്കകത്തൂടെ ഓടി. ആരുടെ നാമത്തിലാണ് അത്ഭുതം സംഭവിക്കുന്നത്? യേശുവിന്റെ നാമത്തിലാണ്.
അപ്പോൾ ആ യേശുവിന്റെ നാമം നാം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവോ അവിടെയൊക്കെയും എന്ത് സംഭവിക്കും? വിടുതലുകൾ സംഭവിക്കും, ഉയർച്ചയുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. ഏത് രോഗത്തെയും മാറ്റുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന യേശുവിന്റെ നാമം, ആ നാമം നാം ധൈര്യമായി പറയുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾ എന്തായിരുന്നാലും ആ അവസ്ഥകൾക്ക് ഇന്ന് രാത്രികാലം എന്റെ യേശു മാറ്റം തരുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് കരത്തെ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. അപ്പോ നാം മനസ്സിലാക്കണം ആ യേശുവിന്റെ നാമത്തിന് എന്തുണ്ട്. ധൈര്യത്തോടെ നമ്മൾ പറയണം, ശക്തിയുള്ള നാമമാണ്. ഇപ്പൊ ഇങ്ങനെ പാട്ടുണ്ടല്ലോ, എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ, ആ യേശുവിന്റെ നാമം അത് പറയുമ്പോൾ തന്നെ, ഇവിടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പറയുന്നു. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് കരം വെച്ചാട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വിഷയമല്ല. തളർന്നു കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തളർച്ചയെ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ അതിനെ കർത്താവ് മാറ്റും. നിങ്ങൾക്ക് ക്ഷയരോഗമാണെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും. നടുവിന് പ്രശ്നമാണോ, കർത്താവ് സൗഖ്യമാക്കും. കാലിന് വേദനയാണോ, കർത്താവ് സൗഖ്യമാക്കും. ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന യേശു ഇന്ന് പകൽക്കാലം, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന രാത്രിയാണെങ്കിൽ അവിടെ നിങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ രോഗമുള്ള സ്ഥലത്തേക്ക് കരം വെക്കുക. യേശു അധികാരമുള്ള നാമത്തിൽ ആ രോഗത്തിന്റെ ബന്ധനത്തോട്, ആ രോഗത്തിന്റെ ആത്മാവിനോട് ഈ വ്യക്തിയെ വിട്ടു പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഞാൻ കർത്താവേ ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഞാൻ കൈ നീട്ടുമ്പോൾ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഐ റിലീസ് മൈ ഫെയ്ത്ത് ലോർഡ്, ഐ റിലീസ് മൈ ഫെയ്ത്ത്. കർത്താവേ, ഞാൻ എന്റെ വിശ്വാസത്തെ കർത്താവേ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. കർത്താവേ, ഈ വ്യക്തികൾ, ഈ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓഫ് നസറത്ത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ സൗഖ്യമായിട്ടുണ്ട് ഇപ്പോൾ. ഓ, കർത്താവിനോട് പറയുന്നു, നാളുകളായി തലവേദന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നു. കൊടുങ്ങിയാണെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്, എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്. എന്നാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ആസ്മ, അതെ, ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഞാൻ കർത്താവിന്റെ കരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു ഞാൻ വ്യക്തമായി കാണുന്നു. ഇതിനകത്ത് പ്രായമുള്ള ഒരു വ്യക്തിയെ കാണുന്നു. കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കുറിച്ച്, നാളെയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു. നിങ്ങളുടെ വീടിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്റെ യേശു എന്നോട് പറയുന്നു, ഓ, ശമരിയയുടെ പടിവാതിൽക്കൽ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് സാധിച്ചുവെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഏതവസ്ഥയാണെങ്കിലും അതിന്റെ മുൻപിലും അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവിന് സാധിക്കും. അവൻ റെഡിയാണ്, അതിന് ഒരുങ്ങിക്കൊള്ളാൻ കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിച്ചു വരാം, മത്തായിയുടെ സുവിശേഷം അതിന്റെ 17 അധ്യായം അതിന്റെ 20 വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഒരു പിതാവ് തന്റെ മകനുമായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അവൻ ഭൂതബാധയുള്ള ഒരു പയ്യനായിരുന്നു. അവനെ സൗഖ്യമാക്കുവാൻ കൊണ്ടുവന്ന് ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. അതിനുശേഷം അത് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പിതാവ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, അവർക്ക് സാധിച്ചില്ല, നിനക്ക് സാധിക്കുമെങ്കിൽ. കർത്താവ് ആ ഭൂതത്തെ ശാസിച്ചു, അവനെ വിടുവിച്ചു, കർത്താവ് അവനെ സൗഖ്യമാക്കി. ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, കർത്താവ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സാധിച്ചില്ല? കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം, ഇംഗ്ലീഷിൽ പറയുന്നത് അൺബിലീഫ് എന്നാണ്, അവിശ്വാസം. അവിശ്വാസം എന്ന് പറയുന്നത് ഒരു കളയാണ്, കള. നമ്മള് വിത്ത് വിതച്ച് നെല്ല് വളരുന്നതിനോട് വളർന്നു വരുന്ന ഒരു കാര്യമുണ്ട് കള എന്ന് പറയുന്നത്, വീഡ്, അതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നെഗറ്റീവ് പറയും, അവിശ്വാസത്തെ നമ്മൾ പറയും. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്,
ഓ, ഞാൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു, ഞാൻ നിന്നെ വിദേശത്ത് അയക്കുവാൻ പോകുന്നു എന്നൊരു ദൂത് കേൾക്കുന്ന ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അടുത്ത ഉടനെ പറയുന്നു, ഓ, ഇന്നത്തെ കാലത്ത് വിസ ഒന്നും കിട്ടത്തില്ല, പോയാൻ പറ്റുവാണെ പോട്ടെ. ഒറ്റ വാക്ക് നിന്റെ അനുഗ്രഹത്തെ നീ തടയുകയാണ്. എന്തുകൊണ്ടാണ്? അവിശ്വാസം. കർത്താവ് അവിശ്വാസത്തെ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്നു, ഇന്ന് നിന്നോട് പറയുകയാണ്, അവിശ്വാസത്തെ നീ മാറ്റിക്കളകാം. പോസിറ്റീവായിട്ട് സംസാരിക്കാം നമുക്ക് അല്ലെ, നമുക്ക് പോസിറ്റീവായിട്ട് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ വലിയ കാറ് മേടിക്കും, വലിയ വീട് വെക്കും, 100,000 പേരോട് സുവിശേഷം പറയും, 100,000 പേരെ ഞാൻ സ്നാനപ്പെടുത്തും, ഞാൻ എല്ലാ രാജ്യങ്ങളിലും സഭകൾ സ്ഥാപിക്കും. ഇങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. പോസിറ്റീവ് കൺഫഷൻ നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ കർത്താവ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനെതിരായിട്ട് പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒത്തിരി പേരുണ്ട്, അടുത്ത 3 വർഷത്തിനുള്ളിൽ ഞാൻ 300 വീട് മേടിക്കും. പോസിറ്റീവ് കൺഫഷൻ. കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നോണ്ട് കുഴപ്പമില്ല, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ 3 വർഷം കൊണ്ട് ഒരു മുറി പോലും പണിയാൻ സാധിക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ നിരാശാബോധം ഉണ്ടാകും. പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. എടാ, കർത്താവ് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ പറ, അത് സംഭവിക്കും. നീ ഭാരപ്പെടണ്ട. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ലൈഫ്. കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അവൻ ചെയ്യുവാൻ അവൻ യോഗ്യനാണ്, അവനത് ചെയ്തു തരും. അപ്പോൾ നാം ഇവിടെ കാണുകയാണ്, ഈ പിതാവ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരൊത്തിരി ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. ആ കർത്താവ് അവരോട് പറയുകയാണ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്. അല്പവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ അവിശ്വാസം മൂലമാണ്. അവിശ്വാസം 90% വിശ്വാസമുണ്ട് കർത്താവേ, പക്ഷെ 10% ഒരു അവിശ്വാസം. 10% ഒരത്ഭുതവും നടക്കത്തില്ല. അത്ഭുതം നടക്കണമോ നിനക്ക് 100% വിശ്വാസം വേണം. 100% വിശ്വാസം വേണം. ഞാൻ ചില ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവർക്ക് പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ചില ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് ആ ഡോക്ടർമാരെ പച്ചവെള്ളം കൊടുത്താൽ മതി, പനി മാറി ആൾ വീട്ടിൽ വരും. എന്താണെന്നറിയാം, ഭയങ്കര വിശ്വാസമാണ് ഡോക്ടറെ. എന്നാൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറെ ഏറ്റവും നല്ല മരുന്ന് കൊടുത്താലും സൗഖ്യമാകത്തില്ല. കാരണം എന്തുവാ? വിശ്വാസമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മളെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിനെ വിശ്വസിക്കണമെന്നാണ്. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ നടക്കും. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി. ഹോ, ഇവിടെ എല്ലാം കാണുന്നൊരു കാര്യമുണ്ട്, വിശ്വാസം. അൺബിലീഫ്, അവിശ്വാസത്തെ മാറ്റിക്കളയുമ്പോൾ ആ വശത്തേക്ക് കടന്നു വരുന്ന കാര്യമാണ് വിശ്വാസം. അല്ല എങ്കിൽ നിന്റെ ജീവിതം വിശ്വാസത്താൽ നിറയുമ്പോൾ അവിശ്വാസം നിന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. മത്തായിയുടെ സുവിശേഷം 14:22 നമ്മൾ കാണുന്നു, രാത്രിയിൽ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് ഒരു ഭൂതം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ച് യേശു പറഞ്ഞു, ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട. അവിശ്വാസം. എങ്ങനെയാ ഇവർക്ക് അവിശ്വാസം വന്നത്? എന്തുകൊണ്ടാ ഇവരിത് ഭൂതമാണെന്ന് പറഞ്ഞത്? ഇവർ ചെറുപ്പം മുതൽ കേട്ട് പഠിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, രാത്രിയിൽ ഭൂതങ്ങൾ നടക്കാനിറങ്ങും, വെള്ളത്തിന്റെ മേൽ ഭൂതങ്ങൾ നടക്കും, മനുഷ്യരെ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ആർക്കാ നടക്കാൻ പറ്റുന്നേ? ഇവര് ദൈവത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കൂടുതൽ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഭൂതങ്ങൾ നടക്കുമെന്നൊരു ഭയങ്കര വിശ്വാസം. ഇന്നത്തെ കാലത്ത് ഇത് തന്നെയല്ലേ? അവിശ്വാസമല്ലേ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ? മുൻപോ രാവിലെ വണ്ടി എടുക്കുമ്പോൾ പുറകോട്ട് എടുക്കത്തില്ല, ഇച്ചിരി മുമ്പോട്ട് എടുക്കും, എന്നതിന് ശേഷമേ വണ്ടി ഓടിക്കത്തുള്ളൂ. വണ്ടി കൊണ്ട് പോകുമ്പോൾ ആവശ്യം പൂച്ചയെങ്ങാനും കുറുകെ ചാടിയാൽ ആൾക്കാരുടെ കാര്യം. വിശ്വാസികൾ, വിശ്വാസികൾ. വലതുകാൽ രാത്രി 31 ജനുവരി 1 കയറുമ്പോൾ, വീട്ടിലോട്ട് കയറുമ്പോൾ വലതുകാൽ വെച്ച് വീട്ടിലോട്ട് കയറുന്നു. വിശ്വാസികൾ. ഹോ, ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇതാണോ നമ്മുടെ വിശ്വാസം? ഇതിലാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇത് നാം മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ ഈ ലോകത്തിന്റെ കാര്യം, ഇതാണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചതായിരുന്നു കേട്ടോ. ശിഷ്യന്മാർക്ക് പറ്റിയ കുഴപ്പം, അവർ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടു രാത്രിയിൽ ഭൂതങ്ങൾ ഇറങ്ങും,
അതുകൊണ്ട് രാത്രിയിൽ ആരോ നടന്നു വരുന്ന കണ്ടു. നമ്മുടെ നാഥനും പ്രാണനായകനും നമ്മുടെ ലീഡറും ആയ യേശുവാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല അല്ലേ? ഒന്നോർത്ത് നോക്കിയേ. പക്ഷെ അവർക്ക് ശബ്ദം കേട്ടു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശുവാണെന്ന്. പക്ഷെ പത്രോസിന്റെ വർത്തമാനം, പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നീ ആകുന്നു എങ്കിൽ, എന്ത് രസമാ, നീ ആകുന്നു എങ്കിൽ, എടാ ഞാനാടാ എന്ന് പറഞ്ഞു, നീ ആകുന്നു എങ്കിൽ വെള്ളത്തിന്റെ മേൽ നടക്കാൻ. കർത്താവ് പറഞ്ഞു, പത്രോസെ പോരാൻ പറഞ്ഞു. നാം എന്ത് കാര്യം മനസ്സിലാക്കണം, 11 അവിശ്വാസികൾ അകത്തിരിക്കുമ്പോൾ ഒരു പത്രോസിന് നടക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പത്രോസിനെ കുറ്റം പറയും, അയ്യോ പത്രോസ് മുങ്ങിപ്പോയി, മുങ്ങിപ്പോയ പത്രോസിനെ പൊക്കിയെടുത്തു. നോ, നടക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത 11 പേര് ഓട്ടയിരിക്കുക. അപ്പൊ നടക്കുവാൻ ധൈര്യം കാണിച്ച പത്രോസിനെ നമുക്കൊന്ന് കൈയടിച്ച് അഭിനന്ദിക്കാം. പത്രോസ് അപ്പച്ച, കൊള്ളാം അല്ലേ, കൊള്ളാം, വെൽ ഡൺ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്താൽ കർത്താവിന്റെ പുറകെ ഇറങ്ങിയതിന് ശേഷം പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെ നോക്കുന്നതിന് ശേഷം കണ്ടില്ലേ വിശ്വാസത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് കളിയാക്കാനല്ല, മനസ്സിലാക്കുക അവൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയവനാണ് എങ്കിൽ, അവന്റെ ജീവിതത്തിൽ താഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഭാവി കാലത്ത് നിങ്ങൾ കാണും കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നത്. എല്ലാ ഭൂമിയിലും അവനെ മാനിക്കും, സ്വർലോകത്തിലും അവനെ മാനിക്കും. ഓ നീതിമാന്റെ മക്കൾ അപ്പത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇവർ യഹോവയെ അന്വേഷിക്കാൻ ഇറങ്ങിയവരാണോ, ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പോലെ തോന്നിയാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവർക്ക് സമ്പത്തും നന്മയും ഇവിടെ ഉണ്ടാകും. അത് മാത്രമല്ല, അതിലുപരിയായി 1000 മടങ്ങ് സ്വർഗീയ ഭണ്ഡാരത്തിൽ അവർക്ക് ദൈവം കാര്യങ്ങളെ കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിശ്വാസത്തെ ഒഴിവാക്കുന്നവിടത്താണ് കർത്താവിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും കർത്താവിന്റെ വിടുതലുകൾ കാണാൻ സാധിക്കും. നാം ലൂക്കോസിൻ സുവിശേഷം 1 അതിന്റെ 18 വാക്യം വായിക്കുമ്പോൾ സെഖരിയാവിനെ കുറിച്ച് കാണുന്നുണ്ട്. സെഖരിയാവിന്റെ മുൻപിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി, എന്നിട്ട് പറയുകയാണ് നിനക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു. സെഖരിയാവും ഭാര്യയും വർഷങ്ങളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടാകാനാണ് ദൂതൻ എന്ന് പറഞ്ഞപ്പോൾ സെഖരിയാവിന് പെട്ടെന്ന് ഒരു സംശയം, എങ്ങനെ സംഭവിക്കും? ഉള്ള പറഞ്ഞു, നീ ഇത് വിശ്വസിക്കാത്തത് കൊണ്ട് നീ ഇനി ഊമനായിരിക്കും. പിന്നെ കുട്ടിക്ക് പേരിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സെഖരിയാവിന് വാതുറക്കുവാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ നേരെ മേരിയുടെ അടുത്ത്, മറിയയുടെ അടുത്ത് വരിക്ക് വരുമ്പോഴോ, ലൂക്കോസ് സുവിശേഷം 1:28 വാക്യത്തിൽ 10 വാക്യങ്ങളുടെ വ്യത്യാസമുള്ളൂ. മറിയയുടെ അടുത്ത് വരുമ്പോൾ മറിയ പറയുകയാണ്, ബി ഇറ്റ് അൺടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഹോ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ. കണ്ടോ വ്യത്യാസം, കണ്ടോ? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് നിന്നോടൊരു വാഗ്ദത്തം തന്നു കഴിയുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് അല്ല ചോദിക്കേണ്ടത്, ഞാൻ വിശ്വസിക്കുന്നു ഇത് എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യും. നിങ്ങൾ വെള്ളം കാണത്തില്ല, മഴ കാണത്തില്ല, ഭൂമി കുലുങ്ങുന്നത് കാണത്തില്ല, ഇടിവെട്ട് കാണത്തില്ല, മിന്നൽ കാണത്തില്ല, പക്ഷേ കർത്താവിന്റെ പ്രവർത്തനത്തിൽ കൂടെ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, കർത്താവ് നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അവന് ചെയ്യുവാൻ അവൻ യോഗ്യനാണ്, അവനത് ചെയ്യും. ഇന്ന് എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലപ്പോഴും നടക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് തീരുമാനിക്കുക, ഇനിയും ഞാൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയത്തില്ല. പ്രത്യേകിച്ച് എങ്ങനെയുള്ള കാര്യങ്ങളിൽ? കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഞാൻ അവിശ്വാസത്തിന്റെ വാക്ക് പറയത്തില്ല, പറയത്തില്ല.
എന്റെ മക്കൾ എന്നോട് പറയുകയാണ്, ഡാഡ നിങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പോൾ ഡാഡ ഞങ്ങൾക്ക് മക്ഡൊണാൾഡ്സ് മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഒരു ബർഗർ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഡാഡ ബർഗർ ഓർത്തോണേ ബർഗർ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറാൻ നേരത്ത് ഓടി വന്നിട്ട് ചില്ലു തത്തിക്കെ ബർഗർ ബർഗർ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി വണ്ടിയെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് ഡാഡ ബർഗർ ഓർത്തോണേ എന്ന് പറഞ്ഞു. ഒരു മണിക്കൂറിൽ 25 പ്രാവശ്യം ബർഗർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയട, ഞാൻ അപ്പനല്ലേടാ, എനിക്കറിയത്തില്ലേടാ നിനക്ക് തരണമെന്ന് ഇല്ലേ ചോദിച്ചു. നമ്മുടെ കർത്താവ് ഇതിലും അത്ഭുതകരമായി നമുക്ക് വേണ്ടി കരുതുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തം താമസിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ അതുപോലെ നിവർത്തിക്കും. പക്ഷെ നിങ്ങൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്. നമ്മൾക്ക് ഒരു ബസ്സെ കയറിയാൽ ആ ബസ്സിന്റെ ഡ്രൈവറെ ഭയങ്കര വിശ്വാസമാണ്, ഫ്ലൈറ്റെ കയറിയാൽ പൈലറ്റിനെ വിശ്വാസമാണ്, ട്രെയിനെ കയറിയാൽ ആ ഡ്രൈവറെ വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ യേശുവിനെ എത്ര അധികമായി വിശ്വസിക്കാം, എത്ര അധികമായി വിശ്വസിക്കാം. നമ്മുടെ യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യമെന്ന് തീരുമാനിക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കണേ, എന്നോട് എൻ്റെ യേശു പറഞ്ഞ ഒരു വാഗ്ദത്തങ്ങളിലും ഞാൻ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയത്തില്ല. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ മുതൽ ഞാനത് 100% വിശ്വസിക്കുന്നു എന്നൊന്ന് പറയാമോ? നീ ജീവിത അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. യു വിൽ ബിഗിൻ ടു സീ മിറക്കിൾസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, മിറക്കിൾസ്. അതുകൊണ്ട് അവിശ്വാസത്തിനോട് ബൈ ബൈ പറയുക, വിശ്വാസത്തെ സ്വീകരിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു. ഓ, ഓർത്തു നോക്കി, വിശ്വാസത്തിന്റെ നായകൻ ഈസ് എ ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസം എന്നത് വാശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അവിശ്വാസത്തെ കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നില്ല. ബൈബിളിന് വേണ്ടത് അവിശ്വാസിയല്ല, ബൈബിളിന് വേണ്ടത് വിശ്വാസിയാണ്. എന്റെ യേശുവിന് വേണ്ടത് വിശ്വാസിയാണ്. മർക്കോസിന്റെ സുവിശേഷം അതിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു അപ്പൻ മകനെ യേശുവിന് അടുത്തേക്ക് കൊണ്ടുവന്നു, നിനക്ക് സാധിക്കുമെങ്കിൽ നീ യേശു അവനെ വഴക്ക് പറയാം. അവൻ പറയാണ്, ഫോർഗീവ് മൈ അൺബിലീഫ്, എന്റെ അവിശ്വാസത്തെ എന്നോട് പൊറുക്കണമേ. ഇത് നിങ്ങളായിരിക്കുന്ന ആരെങ്കിലും അവിശ്വാസത്തിന്റെ വാക്കുകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ക്ഷമ ചോദിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മേൽ ഞാൻ അറിയാതെ പലപ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് അതിനെ ക്ഷമ ചോദിക്കുന്നു. ഇല്ല, ഇനി ഞാൻ അവിശ്വാസത്തെ കുറിച്ച് പറയത്തില്ല, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരെ നോക്കി ഈ കഴുത എന്ന് പറയും. നോ, പറയണ്ട, നമ്മുടെ മക്കൾ കഴുതകളല്ല, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ചിലരോട് പറയും, ഈ പോക്കാണ് നീ ഒന്ന് രക്ഷ. നോ, അങ്ങനെ വാക്ക് പറയാൻ നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ വായിൽ ഇന്ന് മുതൽ വിശ്വാസത്തിന്റെ വാക്കുകൾ വരട്ടെ. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തെ ഉറപ്പോടെ പറയണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോർത്ത് ആ സംഭവിക്കുമായിരിക്കുമെന്നല്ല, എന്റെ യേശു പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്യുമെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ അത്ഭുതത്തെ കാണും. സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം, ഞങ്ങളുടെ ഫോൺ നമ്പർ, ഞങ്ങളുടെ വാട്സപ്പ്, ഞങ്ങളുടെ ഇമെയിൽ എല്ലാം സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഇന്ത്യയിലെയും UK നമ്പറുകൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, എന്നിട്ട് പറയുക ഞങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായിരുന്നു, അത് ഞങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റാണ്. നിങ്ങളുടെ ആരെങ്കിലും UK ഉണ്ടെങ്കിൽ, ലണ്ടനിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുണ്ട്, ലണ്ടനിൽ ടൂട്ടിംഗ് എന്ന ടൗണിൽ സെന്റ് ജോർജസ് ഹോസ്പിറ്റലിനടുത്തായി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 ഇംഗ്ലീഷ് സർവീസ്,
12:30 മലയാളം സർവീസ്. അനുഗ്രഹിക്കപ്പെട്ട സർവീസുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ലണ്ടനിലാണ് എങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ലണ്ടനിൽ വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ നമ്പറുകൾ കൊടുത്താട്ടെ. ഞങ്ങൾ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്തെടുക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ. ദ ലോർഡ് ബ്ലെസ് യു ആൻഡ് ഷലോം.